അഭിപ്രായം പറയുന്നതിലും നമുക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പയ്യനെ ആദ്യം തുടങ്ങുമ്പോഴേ പറഞ്ഞ ട്രോളിയാനുള്ളതാണ്, 10 മിനിറ്റിൻ്റെയാണ്. എന്നിട്ട് ആ പയ്യൻ ലാസ്റ്റിൽ വരെ ഞാനായി പറയിപ്പിച്ചാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ ഈ രണ്ട് ഭാഗവും കട്ട് ചെയ്തു. സാധാരണ കണ്ടു ശീലിക്കാത്ത സിനിമകൾ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ മലയാളത്തിൽ ഇപ്പോൾ സിനിമകൾ ഓടുന്നത്. അപ്പം റൊമാൻസ് ഒരു എന്തു പറയാം. നല്ല പടമാണ്, കുറച്ച് സെന്റിമെന്റൽസും കണ്ടോണ്ടിരിക്കാൻ പടം, കുഴപ്പമൊന്നുമില്ല. ഫാമിലി പടമാണ്, റൊമാൻസ് ഒരു എന്തു പറയാം, കുറെ ലവ് സ്റ്റോറി പോലത്തെ ഒരു സിനിമ. എടുത്തു പറയാനായിട്ടൊന്നുമില്ല, ബോറടിക്കത്തില്ല, കൊള്ളാം. എടുത്തു പറയാൻ കഥ കൊള്ളാം, കണ്ടിരിക്കുകയും വേറെ ഇല്ല, എനിക്കറിഞ്ഞൂടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം, പടം കൊള്ളാം. ആ പടം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ഞാൻ ഒരു പക്ഷേ അഭിനയിച്ച ഞാനല്ല പറയേണ്ടത്, പ്രേക്ഷകരാണ് പറയേണ്ടത്. പക്ഷേ ഒരു പക്ഷേ നമ്മൾ മലയാളത്തിൽ കണ്ടു ശീലിക്കാത്ത ഒരു പ്രണയകഥയാണ്. സിനിമയുടെ ഭാഗമാൻ സാധിച്ച സന്തോഷമുണ്ട്. അപ്പം താങ്ക് യു വിഷ്ണു മോഹൻ. വിഷ്ണുവിൻ്റെ മേപ്പിടയതിനു ശേഷം തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയായിരിക്കും. പിന്നെ നല്ല രണ്ട് സുഹൃത്തുക്കളുടെ കൂട്ടത്തിലാണ് ഞാൻ അഭിനയിച്ചത്. ഒന്ന് ബിജു മേനോൻ, ബിജുവേട്ടൻ ഞാൻ അസിസ്റ്റൻ്ററായ സമയമുള്ള വളരെ അടുത്ത് പരിചയമുള്ള ആളാണ്. മേതിൽ ദേവികയും വർഷങ്ങളായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ദേവികയും സഹോദരനായിട്ട് അഭിനയിക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേക സന്തോഷമുണ്ട്. സിനിമ എല്ലാവരും കാണുക. സാധാരണ കണ്ടു ശീലിക്കാത്ത സിനിമകൾ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ മലയാളത്തിൽ ഇപ്പോൾ സിനിമകൾ ഓടുന്നത്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലവ് സ്റ്റോറി ആയിരിക്കും, തീർച്ചയായിട്ടും പ്രേക്ഷകരുകളിൽ കാണുക. സന്തോഷം. റിവ്യൂ കണ്ടു തുടങ്ങിയില്ലല്ലോ. അത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന അത്രോളം കാലം കുഴപ്പമില്ലല്ലോ. അതെങ്കിൽ ആദ്യത്തെ കുറച്ച് തവണയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലായി ഒരു ആൾക്കാർ തന്നെ അത് സോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏതും നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും റിവ്യൂ തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഇന്നിപ്പോൾ ഒരു ബാഡ് റിവ്യൂ വരുമ്പോൾ അതിലൊരു 50% എന്തായാലും നമുക്ക് ഒരു ഡൗട്ട് കൊടുക്കാം. 50% ചിലപ്പോൾ സാധ്യതയുണ്ടാവും. പ്രേക്ഷകരായിരിക്കും അതിൽ മെയിൻ ഡിസൈഡിങ് ഫാക്ടർ. അഭിപ്രായം പറയാമല്ലോ, ഇന്നിപ്പോൾ ആർക്ക് അഭിപ്രായം പറയുന്നതിലും നമുക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ഒരു ജെന്വിൻ ആണോ അത്, അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പ്രേക്ഷകർ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ചിലവർ വളരെ ജെന്വിനായി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആ പയ്യനെ ആദ്യം തുടങ്ങുമ്പോഴേ പറഞ്ഞ ട്രോളിയാനുള്ളതാണ്, 10 മിനിറ്റിൻ്റെയാണ്. എന്നിട്ട് ആ പയ്യൻ ലാസ്റ്റിൽ വരെ ഞാനായി പറയിപ്പിച്ചാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ ഈ രണ്ട് ഭാഗവും കട്ട് ചെയ്തു. അപ്പം ഞാൻ തന്നെ പല ചാനൽസിൽ ഇൻ്റർവ്യൂ ഇരിക്കുമ്പോൾ നമ്മൾ 1.5-2 മണിക്കൂർ നമ്മുടെ വർക്കിനെയൊക്കെ കുറിച്ച് പറയും. പക്ഷേ ഫൈനലി അവരിടുന്നത് അതിൻ്റെ ഒരു ഫുൾ ഇടും. പക്ഷേ അതിൽ എടുത്തിടുന്ന ഈ പറയുന്ന TRP എനേബിൾ ചെയ്യുന്ന ഞാനുമായി ഒരു ബന്ധമില്ലാത്ത കണ്ടൻറ്റായിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാസിംഗ് റിമാർക്കായി. അപ്പോൾ ഞാൻ ഈയിടെ പല ചാനൽസിനോടും ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ ഇൻ്റർവ്യൂ എടുത്തേണ്ട കാര്യമില്ല. ഇതാണ് അറിയേണ്ടത് വെച്ചാൽ ഞാൻ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലിരുന്ന് പറയാമല്ലോ. തിരികെ അറിഞ്ഞൂടാ, ഞാൻ ഈ ചോദ്യം ഞാനും ചോദിച്ചിരുന്നു എന്താണ്. പക്ഷേ പ്രൊമോട്ട് ചെയ്യണം, എന്താ വെച്ചാൽ സീ ആക്ടേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്യണം, പ്രൊഡ്യൂസേഴ്സ് ഇത്രയും പൈസ ഇറക്കുന്നതല്ലേ, അപ്പോൾ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്നാണ് ഞാൻ. നമ്മളാ പൈസ വാങ്ങിച്ച് ഇങ്ങനെ ആക്ട് ചെയ്തു നമ്മുടെ പാട് കഴിഞ്ഞു എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മളൊക്കെ ആ സിനിമ പുറത്ത് വരുന്നവരെ നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാനിപ്പോൾ പുതിയതല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. അപ്പം ടിക്കറ്റ് വാങ്ങിച്ചിട്ട് എന്നെ ഇപ്പം പാലക്കാട് എൻ്റെ അമ്മയൊക്കെ അമ്മയുടെ ഗ്യാങ്ങുമായി ടിക്കറ്റ് വാങ്ങിച്ചിട്ടൊക്കെ എന്നെയാണ്, അമ്മ എന്നെയാണ് പലവരെയും വിളിച്ച് പലവരും പറഞ്ഞു നമ്മൾ ടിക്കറ്റ് എടുക്കാം. സോ ടിക്കറ്റ് എടുത്ത് വാങ്ങിക്കണം, അതാണ് ഞാൻ എൻ്റെ ഇതിപ്പോൾ ഫസ്റ്റ് അല്ല. ഞാൻ ഇനിയും വരും, എനിക്കിനിയും കുറേ ഫ്രണ്ട്സ് ഉണ്ട് കൊണ്ടുവരാനായി. അപ്പം നമ്മളെല്ലാവരും സാധാരണ പ്രേക്ഷകരെ പോലെ തന്നെ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് വരും, വരണമല്ലോ, അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്.